സമാന ക്രോമസോമുകളുള്ള ജീവികളെ കൃത്രിമമായി ബീജസങ്കലനം നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ അവ ഇണചേരൽ സാധ്യമാകുന്നതിലൂടെ നിരവധി പുതിയ ജീവവർഗങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കണ്ടാലും കേട്ടാലും നമ്മളിൽ അത്ഭുതമുണ്ടാക്കുന്ന വിചിത്രമായ ജീവികളെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലെപ്പോണിനെ കുറിച്ചാണ്. ലെപ്പോൺ എന്നത് കണ്ടാലും കേട്ടാലും നമ്മളിൽ പേടിയുണ്ടാക്കുന്നൊരു ജീവിയാണ്. ആൺ പുല്ലിപ്പുലിയും പെൺ സിംഹവും മീറ്റ് ചെയ്താണ് ലെപ്പോൺ ഉണ്ടാകുന്നത്. സിംഹത്തിൻ്റെയും പുല്ലിപ്പുലിയുടെയും ആകാര സവിശേഷതകൾ ഇവ ഉൾക്കൊള്ളുന്നു. തലഭാഗങ്ങൾ സിംഹത്തിൻ്റെയും ബാക്കി ഭാഗങ്ങൾ പുല്ലിപ്പുലിയെ പോലെയുമാണ് ഇവ കാണപ്പെടുന്നത്. രണ്ടാമതായി പറയുന്നത് ഒരു കരടിയെക്കുറിച്ചാണ്. ഗ്ലോറൽ ബിയറുകൾ എന്നാണ് ഇവയുടെ അറിയപ്പെടുന്നത്. പോളാർ ബിയറുകൾ ഹിമകരടിയും ക്രിസ്റ്റലി ബിയർ എന്ന കരടിയും ചേർന്നാണ് ഇവ ഉണ്ടാകുന്നത്. മനുഷ്യനെ കണ്ടാൽ കൊല്ലാതെ വിടില്ലെന്ന ഒരു അപകടം നിറഞ്ഞ ജീവി കൂടിയാണ് ഇവയെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമതായി നമ്മൾ പറയുന്നത് സോങ്കികളെ കുറിച്ചാണ്. സീബ്രയുടെയും കഴുതയും മീറ്റ് ചെയ്താണ് ഇവ ഉണ്ടാകുന്നത്. പുതിയ തലമുറ ഉണ്ടാകുന്നില്ല ഇവക്ക്. അതുപോലെ തന്നെ ഭാരം വഹിക്കാനുള്ള സവിശേഷതകൾ മ്യൂളുകൾക്ക് ഉണ്ട്. കുതിരയുമായി കഴുതകൾ മീറ്റ് ചെയ്യുമ്പോൾ കോവർ കഴുതകൾ ഉണ്ടാകുന്നു. ഇവക്കും ഇതേ പ്രത്യേകതകൾ തന്നെയാണ്. ഭാരം ചുമക്കാൻ കഴിവുണ്ടെങ്കിലും പ്രസവിക്കാനുള്ള കഴിവില്ല. കുതിരയും മീറ്റ് ചെയ്യുമ്പോൾ സോഴ്സ് എന്ന ജീവി ഉണ്ടാകുന്നു. കാണാൻ കുതിരയെ പോലെയാണെങ്കിലും വാലുകളിലും തലഭാഗങ്ങളിലും കറുപ്പും വെളുപ്പും നിറഞ്ഞ വരകൾ സീബ്രയെ ഓർമ്മിപ്പിക്കുന്നു. സീബ്രയുടെയും കുതിരയുടെയും മീറ്റ് ചെയ്യുമ്പോഴാണ് സോഴ്സ് ഉണ്ടാകുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ജാഗ്ലിയോൺ. പെൺസിംഹത്തെ കരിമ്പുലിയെ കൊണ്ട് മീറ്റ് ചെയ്യിക്കുമ്പോഴാണ് അതിഭീകരമായ ജാഗ്ലിയോൺ ഉണ്ടാകുന്നത്. ഇവ വളരെ അപകടകാരിയാണ്. നാട്ടുപൂച്ചയെ കാട്ടുപൂച്ചയുമായി മീറ്റ് ചെയ്താണ് സാവന്ന എന്ന പുതിയ ജീവവർഗം ഉണ്ടാകുക. നീണ്ട ചെവിയുള്ള, നീളമുള്ള ശരീരമുള്ള, എന്നാൽ സാധാ പൂച്ചയെ പോലെ ഓമനത്വമുള്ള മുഖമുള്ള ഒരു പൂച്ച തന്നെയാണ് സാവന്ന. ഇവ ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. വളരെ ഭംഗിയുള്ള മുഖമാണ് ഇവക്കുള്ളത്. നീളമുള്ള ചെവിയും നീളമുള്ള ശരീരവുമാണ് ഇവയുടെ പ്രത്യേകത. ആണൊട്ടകത്തെയും ഒട്ടകത്തിന് സമാനമായ രൂപമുള്ള ലാമ എന്ന ജീവിയെയും ഇണചേർത്താണ് ക്യാമ എന്ന ജീവി ഉണ്ടാകുന്നത്. ഇവ വളരെ കുറവായാണ് കാണപ്പെടുന്നത്. അമേരിക്കയിൽ 3000 രാമകളെ കണ്ടെത്തിയെന്നാണ്, ക്യാമയെ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഇവ സാധാരണ പട്ടികളും ചെന്നായ്ക്കളുമായി മീറ്റ് ചെയ്യുമ്പോഴാണ് വുഡ്സ് ഡോഗ് ഉണ്ടാകുന്നത്. ഇവ ക്രോസ് ആയതിനാൽ വളരെ അപകടം നിറഞ്ഞവയാണ്. ഇവക്കെപ്പോഴും ദേഷ്യത്തോടെയുള്ള ജീവിതമാണ് ഇവക്കുള്ളത്. ലൈഗർ. അവസാനമായി നമ്മൾ പരിചയപ്പെടുത്തുന്ന ലൈഗറിനെ കുറിച്ചാണ്. സിംഹത്തിൻ്റെയും കടുവയുടെയും മീറ്റ് ചെയ്യുമ്പോഴാണ് ലൈഗർ ഉണ്ടാകുന്നത്. സിംഹത്തിൻ്റെ തലയും കടുവയുടെ ശരീരവുമാണ് ഇവക്കുള്ളത്.
അത്യന്തം അപകടകാരിയാണെങ്കിലും ഒരിക്കലും മാറാത്ത ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളോടെയാണ് ഇവ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ആയുസ് വളരെ കുറവ് തന്നെയാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ 10 ജീവികളെ പരിചയപ്പെടുത്തിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, സൈനിങ് ഓഫ്, മുത്തു തിരൂർ.